എന്നാൽ സ്പെഷ്യൽ സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് കുറച്ച് ശ്രമ വേണം, പക്ഷെ 2 മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, സ്കെൽട്ടൻ ഡിപ്പാണ്. ഇത് ഒരാലില വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഇല വേണമെങ്കിലും എടുക്കാം. ഈ വീഡിയോ എല്ലാവരും ഫുൾ കാണണം. ഞാൻ ഇത് ചെയ്യാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നന്നായിട്ട് വരില്ല. ഇപ്പം ഞാൻ കുറച്ച് ആലില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. ഇല കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. എന്നിട്ടത് ഒരു 10-15 ദിവസം അടച്ച് വെക്കാം. 10 ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 15 ദിവസമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ്, ഇതിൽ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മോശം മണം വരും. ഇപ്പം തന്നെ ഈ ഇലയിൽ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കളയാൻ നമുക്ക് ഒരു പഴയ ബ്രഷ് എടുക്കാം. ഇനി സെക്കൻഡ് ടിപ്പ്, ഇതിൻ്റെ മുകളിലൊരു ലെയർ ഉണ്ടാവും, അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറ്റിക്കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ലെയർ ഒന്ന് നീക്കിക്കളഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി 3-ാമത്തെ ടിപ്പ്, ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു വെരല് വെച്ചിട്ട് ഇവിടെ നടുവിൽ പിടിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ പെട്ടെന്ന് കീറിപ്പോകുന്നില്ല. ഇതൊരു 15 ദിവസമൊക്കെ വെച്ചതുകൊണ്ട് എളുപ്പത്തിൽ ഇളകി വരുന്നുണ്ട്. ടിപ്പ് നമ്പർ 4, ഇതിന് പച്ച ഇലയാണ് നല്ലത്. പഴുത്ത ഇലയാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് കഴുകിക്കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അവിടുന്നാണ് പെട്ടെന്ന് വിട്ടുപോവുക. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഇത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ഇത് തൊട്ട് നോക്കാറുണ്ടായിരുന്നു, അപ്പോൾ ചെറുതൊക്കെ കീറിപ്പോയിരുന്നു. ഇത് എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഈ ആലിൻ്റെല കൊണ്ട് ചെയ്താൽ പ്രത്യേക ഭംഗിയാണ്, അതുകൊണ്ടാണ് ആലിൻ്റെല തന്നെ നമ്മൾ എടുത്തത്. എന്നെ കൊണ്ട് നമുക്ക് പല ക്രാഫ്റ്റും ചെയ്യാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ്സൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി. ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.